ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ഒരു ഫുൾ വ്ളോഗായിട്ട് വന്നിട്ടല്ല. കാര്യം വേറെ ഒന്നുമല്ല, ഇപ്പം ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പനി, ജലദോഷം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടേനു. അതുപോലെ തന്നെ സൗണ്ട് അടപ്പും, ഇപ്പോൾ വോയിസ് ഓവറെല്ലാം ചെയ്തിട്ട് വേണമല്ലോ വ്ളോഗെല്ലാം ഇടാൻ. അപ്പം സൗണ്ടൊന്നും മര്യാദയ്ക്ക് കിട്ടുന്നില്ലേനു. ഇപ്പം ചെറുതായിട്ടൊന്ന് ക്ലിയറായി വന്നിന്, എന്നാലും ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ ഒരു ഫുൾ ഡേ എന്ന് പറയാൻ പറ്റില്ല, രാവിലെ മുതൽ ഒരു ഈവനിങ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയേനെ. അതിൽ ലഞ്ചും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഞാനും ഉമ്മയും കൂടെ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയേനെ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇടാനുള്ള വെജീസ് എല്ലാം ഒന്ന് കഴുകിയെടുക്കലാട്ടോ. അപ്പോൾ ഉപ്പുമാവ് നമുക്ക് പല മോഡലിൽ ഉണ്ടാക്കാമല്ലോ, പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുക, ഇതുപോലെ വെജീസ് എല്ലാം ഇട്ടിട്ടും എഗ്ഗ് ഇട്ടിട്ട് ചിക്കൻ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ടാക്കാമല്ലോ. ഞാൻ അധികം അങ്ങനെ ഓരോ ടൈപ്പിൽ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഓയിലിൽ ഇങ്ങനെ എന്താ പറയുക, വെജീസ് എല്ലാം ഇട്ട് വയറ്റുന്ന ആ ഒരു ടൈമിൽ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കലുണ്ട്. നെയ്യിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം വരുമ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് നെയ്യെല്ലാണെങ്കിലും അങ്ങനെ ഹെൽത്ത് വൈസ് മോശമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ എല്ലാം നല്ല തന്നെയാണ് കേട്ടോ, പിന്നെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ കടുകിട്ടൊന്ന് അത് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഉഴുന്ന്, മുഴുവനായിട്ടുള്ള ഉഴുന്ന് ചേർക്കലുണ്ടേനു. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അത് മറന്നുപോയി, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിന്. ഉപ്പുമാവ് ഉണ്ടാക്കൽ പെട്ടെന്ന് കഴിയും. പിന്നെ ഇതുപോലെയുള്ള വെജീസ് എല്ലാം ആഡ് ചെയ്യുന്നതാണെങ്കിൽ അത് കട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഉപ്പുമാവ് പൊതുവേ എനിക്കിഷ്ടമുള്ള ഒരു എന്താ പറയുക ഫുഡാട്ടാ. അതിപ്പം ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ ചായക്കേക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാം ഉണ്ടാക്കലുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് പേര് പറയുന്ന കേട്ടിന് ഉപ്പുമാവ് ഇഷ്ടമില്ല, ഉപ്പുമാവ് ആണെന്നൊക്കെ പറയുമ്പം ചില ആളുകൾ നെറ്റി ചൊളിക്കും. അപ്പോൾ അത്രയും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് വേറെ ഇല്ലയെന്ന്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഉപ്പുമാവ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കലുണ്ട്. അത് റവേനെ കൊണ്ട് മാത്രമല്ല, നുറുക്കുവാദം ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടാക്കലുണ്ട്. ആദ്യം ഓയിലിൻ്റെ കൂടെ നെയ്യ് ചേർക്കുന്നില്ലെങ്കിൽ ഇതാ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നെയ്യെല്ലാം ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റും മണവും എല്ലാം ഉണ്ടാവും. പിന്നെ ഉപ്പുമാവ് പൊതുവേ എനിക്ക് നല്ല, ഇവിടെ എല്ലാവർക്കും കുറച്ചൊന്നിങ്ങനെ കഴിഞ്ഞ പോലെ നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് അധികവും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടും, നല്ല വാഴയിലെല്ലാം. ഞാൻ ഇടയ്ക്ക് വാങ്ങലുണ്ട് കേട്ടോ. അപ്പം അതിൽ പിന്നെ ക്യാഷ് നട്ടും കിസ്മിസ് എല്ലാം ഇട്ടിട്ട് കുറച്ചിങ്ങനെ എന്താ പറയുക ആർഭാടാക്കിയിട്ടുണ്ടാവും. ഞാനതൊന്നും ഇട്ടിട്ടില്ല, ഇവിടെ കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടമില്ല. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ പഴവും പപ്പടവും എല്ലാം കൂട്ടി കഴിക്കുന്നവരുണ്ട്. ഇവിടെ പഴമൊന്നും ആർക്കും ഇഷ്ടമില്ല, കോമ്പിനേഷനായിട്ട് അധികവും അച്ചാറെടുക്കും. പിന്നെ പപ്പടം ചിലപ്പോഴെല്ലാം പപ്പടവും ആക്കലുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാനുണ്ടേനു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ ലഞ്ചിൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഞാനും ഉമ്മയും ഒന്ന് പുറത്ത് പോകുന്നുണ്ട്, വേറെ എവിടെയല്ല. ഇപ്പം ഉമ്മയും കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ പണിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിയും. ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നതാണ്, ഉമ്മ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് ഞാൻ തന്നെ പണിയെല്ലാം കഴിയും. പിന്നെ കുറേ നേരമുണ്ട് കുട്ടികൾ ഒരു രണ്ട് മണിയെല്ലാം വരാൻ, അതുവരെ വെറുതെ ഇരിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ നമ്മൾ അടുത്ത് തന്നെയാണ് വില്ലേജും, അപ്പോൾ അവിടെ വെറുതെ പോകാമെന്ന്, വെറുതെ ഇങ്ങനെ നടക്കാം, എല്ലാം കാണലും ആവും പിന്നെ ഇങ്ങനെ ഒരു നടത്തും ആവുമല്ലോ. ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വന്നിട്ട് പിന്നെ അതിൻ്റെ പണിയൊന്നുമില്ലല്ലോ. ഇനി ഞാൻ ചിക്കൻ മജ്ബൂസാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതിലേക്കുള്ള അരിയും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ചിന്. മജൂസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികവും ബസ്മതി റൈസിലാണ് ഉണ്ടാക്കല്. ഇന്നിപ്പം ഞാൻ കൈമ റൈസാട്ട എടുത്തിന്, അതാകുമ്പോൾ പെട്ടെന്നാവും. അപ്പോൾ ഇതാ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിന്. ഇനി എല്ലാം ഒന്ന് വഴറ്റി പിന്നെ മജ്ബൂസ് പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യും. പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചോറ് വേവാൻ വേണ്ടിയിട്ട് എത്രയാണോ വെള്ളം വെക്കുന്നത് അതിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ഈ ചിക്കനിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ അത് വേവിച്ചെടുക്കൽ. പിന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് എന്ന് കണ്ടാൽ ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പം അരിയും കൂടി ഇട്ട് കൊടുക്കലാ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാലയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ കാര്യം ചോറിൻ്റെ കൂടെ ഇട്ടാൽ ചോറിൻ്റെ വേവല്ലല്ലോ, ചിക്കന് കുറച്ചും കൂടെ വേവ് വേണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനിപ്പോൾ കുക്കറിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ചിക്കൻ നേരത്തെ കുറച്ചൊന്ന് വേവിച്ചെടുക്കുക, അതിന് ശേഷം അരിയിട്ടിട്ട് ഒരു വിസിൽ അത് മതിയാവും. ഇത് പാത്രമൊന്നും അങ്ങനെ കുറേ കഴുകാനൊന്നും ഇല്ലേനു, അതുകൊണ്ട് തന്നെ കിച്ചണെല്ലാം വേഗം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇത് അപ്പോഴത്തേക്ക് ചോറ് റെഡിയായിനെ. ഒന്ന് ഇതുപോലെ ഇളക്കി വെക്കുന്ന നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെക്കുന്നില്ല ഇങ്ങനെ കട്ട കെട്ടി വരും ചോറെല്ലാം. നമ്മളൊരു 11 മണിയല്ലേ കേട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഇനിയിപ്പം കുട്ടികൾ ഒരു 2 മണിയെല്ലാം സ്കൂളും വിട്ട് വരാൻ, അപ്പോൾ ആ ടൈമിൽ റൈസ്ക മക്കളെയും കൂട്ടി നേരെ നമ്മൾ ഇവിടെ വന്ന് പിക്ക് ചെയ്തിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും നേരം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെറുതെ നടക്കുക, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറി ഇതാ ക്യാരിഫോറിലേക്ക് വന്നിനു. അവിടെ നിന്ന് ഇതാ ഇതുപോലെ കുറേ എൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പാത്രങ്ങളും കാര്യങ്ങളും കണ്ടാൽ പിന്നെ അവിടെ നിന്ന് വരാൻ തോന്നില്ല. ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് ഇങ്ങനെ കാണുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഉമ്മ എപ്പോൾ ദുബൈയിൽ പോയെന്നെല്ലാം കമൻറ്റിൽ ചോദിച്ചിനു. ഉമ്മ കഴിഞ്ഞ നവംബറിലാട്ടോ പോയത്. അവിടെ എൻ്റെ അനിയനുണ്ട്, അപ്പം അനിയൻ്റെ വൈഫും കുട്ടിയും ഉമ്മയും കൂടിയതിന് പോയിന്. ഉമ്മ ഇപ്പോൾ വിസിറ്റിനു പോയിന്, അപ്പം വിസ മാറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേട്ടാ. ഉമ്മ കുറേ ദിവസമൊന്നുമില്ല, അടുത്താഴ്ച തിരിച്ചു പോവും. അങ്ങനെ കുറേ നടന്ന് പിന്നിതാ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികവും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്ന കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഫുഡ്. ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഫ്രൈഡ് റൈസ് തന്നെയാണ്, നല്ല അടിപൊളി ഫ്രൈഡ് റൈസ്. നമ്മൾ മുമ്പ് തന്നെ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാം, അവരതൊക്കെ മിക്സ് ചെയ്തിട്ട് ഫ്രൈഡ് റൈസ് ആക്കി തരും. ഞാൻ ഇന്നിപ്പം പ്രോൺസിൻ്റെ ഫ്രൈഡ് റൈസ് തന്നെ പറഞ്ഞിന്, അപ്പോൾ അവരത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിന്. ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസമുണ്ട്, അത് അവർ കുക്ക് ചെയ്യുന്നതും അവർ ആ ഒരു രീതിയെല്ലാം കാണാൻ. ഉമ്മക്ക് നല്ല ഇഷ്ടമായി കേട്ടോ പ്രോൺസിൻ്റെ ആ ഒരു നല്ല ഫ്ലേവറും എല്ലാം ഉണ്ട്. അവരെന്തെല്ലോ പൊടിയെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ സംഗതി നല്ല എന്താ പറയുക ടേസ്റ്റാണ്. പിന്നെ ഉപ്പ് കുറവായിരിക്കും പൊതുവേ ഈ ഒരു റൈസിൽ, പക്ഷെ അവർ വേറെ തന്നെ ഒരു സോസ് തരും, എനിക്ക് തോന്നുന്നു സോയ സോസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പാകം കേട്ടോ ഉപ്പെല്ലാം. പിന്നെ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനിയൻ്റെ മോന് ഞാൻ പറഞ്ഞല്ലോ മുന്നേ, അപ്പം ഓന്
വിളിക്കുന്നുണ്ട് ഇനി വീഡിയോ കോള്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് പിന്നെ കുറച്ച് നേരം ഫുഡെല്ലാം കഴിച്ചിരുന്ന് ഈ ഒരു തണുപ്പിന് നല്ല ചൂട് ഫ്രൈഡ് റൈസും കൂടി ആകുമ്പം അടിപൊളിയായിനു. പിന്നെ കുറേ നേരം ആ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റില്ല കേട്ടോ, അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ആ ഒരു ഐസിൻ്റെ ആ ഒരു തണുപ്പും എല്ലാം കൂടി ആയിട്ട് ഒന്ന് ഫുഡും കഴിച്ച് വേഗം ഇറങ്ങി. നമ്മൾ നടക്കാത്ത ഏരിയ ഉണ്ടേനു, വില്ലേജ് വല്ല അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വേറൊരു സൈഡിൽ കൂടെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഈ ഒരു ഷോപ്പ് കണ്ടേ. അപ്പോൾ ഇതിൻ്റെ പേര് എന്നോട് മറന്നുപോയിന്, ഇനിയിപ്പോൾ കമൻറ്റിൽ ചിലപ്പോൾ ചോദിക്കും എന്താ പേര് എന്നല്ലോ. ശരിക്കും ഇവിടെയുള്ള ഐറ്റംസ് എല്ലാം ഏകദേശം നമ്മൾ മിനിസോ മൊമോസോ എല്ലാം കാണുന്ന പോലത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല ഐറ്റംസ് ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ എന്താ പറയുക അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുറേ ഐറ്റംസ് ഉണ്ട്. അധികവും ഈ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്, പിന്നെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ കണ്ടെയ്നേഴ്സ് അങ്ങനത്തെ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള ബൗള് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പെന്ന് എനിക്ക് നല്ല ഇഷ്ടമായിനു, ഈ ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ഇതെല്ലാം വന്നിട്ട് അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ മൂന്ന് കളേഴ്സ് ഞാൻ എടുത്തിനു. പിന്നെ ആഹിലിന് ഈ ടൈഗറിൻ്റെ ആ ഒരു ഇതിലുള്ള ഒരു പെൻസിലും എടുത്ത്. ഇതിനെല്ലാം 5 riyal അങ്ങനെ കേട്ടോ റേറ്റ് വരുന്നത്. ഇതിപ്പോൾ ഞാനും ഉമ്മയും മാത്രമായതുകൊണ്ടാണ് ഇതിൽ ഒതുങ്ങിയ. ഇപ്പോൾ കുട്ടികളെയും കുട്ടി വരുന്നതാണെങ്കിൽ അവർക്ക് ഇതിൽ ഇവിടെ കണ്ട ഒരുവിധം എല്ലാ ഐറ്റംസും വേണ്ടി വരും. ഇത് പിന്നെ ഞാൻ നോക്കിയ സമയത്ത് തന്നെ ഇത് എടുക്കാമെന്ന് വിചാരിച്ചിനു, പിന്നെ വേറെന്തല്ലോ വർത്തമാനത്തിലല്ലായി അതങ്ങ് മറന്നുപോയി കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ചെറിയ മക്കൾക്കെല്ലാം സെക്കൻഡ് റീസസിനേക്കെല്ലാം നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ടോ മെയിനായിട്ട് ഇതിൽ പഴമാണ് ഇട്ട് കൊടുക്കാൻ പറ്റുക. പഴമെല്ലാം കൊടുത്തു വിടുമ്പം അല്ലാണ്ട് പ്ലെയിനായിട്ട് വെക്കുമ്പോൾ അതെന്തായാലും ബാഗിലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ആ മറന്നിട്ടുള്ളത് നാശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പഴം സേഫായിട്ട് അങ്ങ് നിന്നോളൂ. അതിനും 5 riyal. പിന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് കുറച്ച് ഐറ്റംസ്, പിന്നെ വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടേനു. പിന്നെ അവിടുന്ന് നമ്മൾ ബാത്ത് ആൻഡ് ബോഡിയിൽ ഒന്ന് ജസ്റ്റ് കയറിയിനു. അവിടെ എന്തെല്ലോ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേനു ഇതുപോലെ തന്നെ രണ്ടെണ്ണത്തിൻ്റെ ഓഫർ ഉള്ളപ്പം ഒരു ബോഡി ലോഷനും മിസ്റ്റും. അത് നല്ല യൂസ് ചെയ്തിട്ട് നല്ലേനു. ഞാൻ വിചാരിച്ച് ഒന്ന് കയറി നോക്കാം നല്ലതാണെങ്കിൽ എടുക്കാമെന്ന്. അപ്പം നോക്കുമ്പോൾ ഇപ്പം അങ്ങനെ മിസ്റ്റും ബോഡി ലോഷനും ആയിട്ടല്ല, രണ്ട് ബോഡി ലോഷൻ എന്നുള്ള ആ ഒരു ഓഫറുള്ള. പിന്നെ അത്രയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെയും കൂടെ കയറി കറക്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ മക്കളെയും കൂട്ടിയിട്ട് റെയ്സ്ക്യൂ വന്നിനു. കുട്ടികൾ വന്ന് എന്താ ഫ്രഷ് ആകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാനിതാ ചോറെല്ലാം ഇടുന്ന. ഇതിപ്പോൾ ഒരു വീക്ക് ഡേ ആണ്, അതുകൊണ്ട് തന്നെ നാളെ ക്ലാസ്സുള്ളതുകൊണ്ട് ചോറും തിന്ന് കുട്ടികൾ കിടക്കും. പിന്നെ ഒരു മാരിപ്പല്ല അയല എണീക്കൽ. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ തണുപ്പിന് യൂസ് ചെയ്യുന്ന സോക്സ് ഉണ്ടല്ലോ അതെല്ലാം അലക്കാൻ ഇട്ടിനു. അപ്പം ഇപ്പോൾ 2-3 ദിവസമായല്ലോ അത്യാവശ്യം നല്ല തണുപ്പ്. ഇത് ഇട്ടിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പാട്ടോ, അതിൻ്റെ അടിഭാഗത്തായിട്ട് ഗ്രിപ്പെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് അലക്കി ഇടുന്ന. ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മൾ സുലൈമാനിയായിട്ട് എടുക്കുന്നത്. പിന്നെ ഉമ്മാക്ക് ഞാൻ ബ്രെഡും പീനട്ട് ബട്ടറും അങ്ങനെ ആക്കി കൊടുത്ത്, കുട്ടിക്ക് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്തതിന്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. രാത്രി പിന്നെ ഉച്ചക്കാക്കിയ ചോറിനുണ്ട്, ഞാൻ കുറച്ച് കൂടുതലാക്കിയേനു. അപ്പോൾ അത് തന്നെ എടുക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.